കുട്ടിക്കാലവും ഓർമ്മകളുടെ ഉത്സവമാണ്. കളിച്ചും രസിച്ചും ആടിയും പാടിയുമുള്ള നിറമുള്ള കാലം, ഉത്തമമായ ഒരു വ്യക്തിത്വം രൂപപ്പെടുന്ന കാലം കൂടിയാണ് ഇത്. ഒരാളുടെ വളർച്ചയിൽ നിരവധി ആളുകളുടെ സ്വാധീനങ്ങളുണ്ട്. സമകാലീന കേരളത്തിൽ പ്രശസ്തരായവർ തങ്ങളുടെ അനുഭവങ്ങളും മാർഗനിർദ്ദേശങ്ങളും കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി പങ്കുവയ്ക്കുന്നു. റെവറൻഡ് ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്. കേരളത്തിലെ ആതുര ശുശ്രൂഷ രംഗത്ത് സുപരിചിതനായ വ്യക്തിത്വം, കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോറം എന്ന രക്തദാന സംഘടനയുടെ സ്ഥാപകൻ കൂടിയാണ് ഇദ്ദേഹം. ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് പദവിയിലേക്ക് ഉയർന്നത് ഇദ്ദേഹം ഡയറക്ടറായിരുന്നപ്പോഴാണ്. എഴുത്തുകാരൻ, വാഗ്മി, സാമൂഹ്യ പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം തന്റേതായ സംഭാവനകൾ ചെയ്തിട്ടുള്ള ഇദ്ദേഹം ഇവിടെ ഇതാ എന്റെ കുട്ടിക്കാലത്തിലൂടെ തന്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും പങ്കുവെക്കുന്നു. വാസ്തവം പറഞ്ഞാൽ കുട്ടികളുടെ ഹൃദയത്തെ കുറിച്ച് ടാബുല റാസ എന്ന് പറയുന്നത് പോലെ എഴുതപ്പെടാത്ത സ്ലേറ്റാണ് അവര്. അപ്പോൾ അതിൽ നാം എന്തെല്ലാം എഴുതുന്നുവോ അതൊക്കെ ചിരകാല മനസ്സിൽ നിൽക്കും. പക്ഷേ ഞാൻ പറയുക, ആ അവരുടെ ഹൃദയമാവുന്ന സ്ലേറ്റിൽ നാം ബോധപൂർവം സ്ട്രക്ചേർഡായി ഘടനപ്രകാരം എഴുതുന്നേക്കാൾ കൂടുതൽ ഒരു ജീവിത സാക്ഷ്യത്തോടുകൂടി നല്ലൊരു അപ്പച്ചൻ, അദ്ദേഹത്തിന്റെ സഹനത്തിൽ നിന്ന് നമുക്ക് ദൂർത്തൊഴിവാക്കണം എന്ന് മക്കളോട് പറഞ്ഞാൽ പിന്നെ അതിൽ വലിയൊരു പാഠം അവനെ പഠിപ്പിക്കേണ്ടതുണ്ടോ? മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു അപ്പനാണെങ്കിൽ കുട്ടികളോട് അച്ചടക്കം വേണമെന്ന് പറഞ്ഞാൽ അത് ആര് സ്വീകരിക്കും? അപ്പോൾ ജീവിത സാക്ഷ്യത്തിന്റെ അകമ്പടിയോടുകൂടിയുള്ള ഉപദേശങ്ങൾ, ഗുണദോഷങ്ങൾ, ശിക്ഷകൾ പോലും അതൊരു ശിക്ഷയായിട്ടൊന്നും കണക്കിലെടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ സ്നേഹത്തിന്റെ പ്രകടനങ്ങളാണ്. നമ്മുടെ ജീവിതത്തിന്റെ എഡ്മിൻ, ഇന്നിപ്പോൾ കുട്ടികളുടെ ഇടയിൽ ഏറ്റവും ആകർഷകമായ ഒരു വാക്കാണല്ലോ ഈ എഡ്മിൻ. ഈ ചാനലും ഗെയിംസും മറ്റൊക്കെ കളിക്കുന്നവരുടെ ഇടയിൽ എഡ്മിൻ, നമ്മുടെ മാതാപിതാക്കൾ തന്നെ ആകട്ടെ നമ്മുടെ എഡ്മിൻ. അല്ലാതെ ഏതെങ്കിലും ചാനലിൽ ഒരു പ്രോഗ്രാം നടത്തുന്ന ആളല്ല നമ്മുടെ എഡ്മിൻ ആവേണ്ടത്. നമ്മുടെ ബുദ്ധിയൊന്നും അവർക്കല്ല അടിമപ്പെടുത്തേണ്ടത്. നമ്മുടെ നന്മയെ കാംക്ഷിച്ച് നമുക്ക് ജീവൻ നൽകിയ ആ ദൈവം, അവരുടെ പ്രതിനിധികളായിട്ടുള്ള മാതാപിതാക്കൾ, അവർ കാണിച്ചത് മാർഗത്തിലൂടെ നീങ്ങുമ്പോഴാണ് നമ്മുടെ മക്കൾക്ക് ആ ദൈവം അവർക്ക് വേണ്ടി ഒരു ലക്ഷ്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നന്മ മാത്രമുള്ള മാർഗവും നന്മ മാത്രമുള്ള ലക്ഷ്യവും അത് സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ മാതാപിതാക്കളുടെ നല്ല മാതൃകയുടെ അകമ്പടി വളരെ ആവശ്യമാണ്. അതിനുള്ള ചില പരാജയങ്ങൾ കുടുംബ തകർച്ചയ്ക്കും കുട്ടികൾ വഴിമാറി പോകുന്നതിനൊക്കെ വളരെ സഹായിക്കുന്നുണ്ട് എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. നാം ഒരു വസ്തുവിനോ അല്ലെങ്കിൽ ഒരു ആശയത്തിനോ വളരെ സുപ്പീരിയറായ ഒരു മൂല്യം കൽപ്പിക്കുകയാണെങ്കിൽ മറ്റു പല കാര്യങ്ങളും അപ്രസക്തവും അപ്രധാനവുമായി പോകുന്നുണ്ട്. അതൊരു സ്വാഭാവിക പരിണാമമാണ്. ഞാൻ എന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന അത്രയ്ക്ക് മറ്റ് ഉള്ള വ്യക്തികളെ സ്നേഹിച്ചെന്ന് ഞാൻ വരില്ല. അപ്പോൾ അതിന്റെ അർത്ഥം അത് തീരെ നിഷേധിക്കുകയല്ല, അതേസമയത്ത് അമിത പ്രാധാന്യം കൊടുക്കില്ല. ഈ യഥാർത്ഥത്തിൽ സമർപ്പിത ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ചൈതന്യം മനസ്സിലാക്കണമെങ്കിൽ ഭാരതീയ ചിന്താപ്രകാരമുള്ള സംന്യാസം എന്നതുള്ള ആ വാക്ക് തന്നെ ധ്യാനിച്ചു പഠിക്കണം. കാരണം എല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ എല്ലാം ഉപേക്ഷിക്കുമ്പോൾ നാം എന്തിനു വേണ്ടി ഉപേക്ഷിക്കുന്നത്? ചില കാര്യങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ഉപേക്ഷിക്കുന്നത്. ആ പ്രക്രിയയിൽ ചില കാര്യങ്ങൾ അപ്രസക്തമാകും. പിന്നെ നമ്മുടെ ആ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ദാഹമുണ്ടെങ്കിൽ, അതെത്താനുള്ള ദാഹമുണ്ടെങ്കിൽ
ഇതൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കും എന്നുള്ളത് ശരിയാണ്, മനുഷ്യരാണ്. പക്ഷേ എങ്കിലും അതിനെയൊക്കെ കവച്ചു വയ്ക്കാൻ ദൈവിക കൃപ അവരുണ്ടാകും എന്നുള്ളതാണ്. അത് അതിന് ആ ഒരു പ്രത്യേക ഉപേക്ഷയുടെ സംസ്കാരം നമുക്കുണ്ടാകേണ്ടത്. അപ്പോൾ അതെല്ലാം ഈ വൈദിക അഭിഷേകം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിലേക്കൊന്ന് സെറ്റിൽഡ് ആവും നല്ലതാണ്. അൺസെറ്റിൽഡ് ആയിട്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നുള്ളൊക്കെ ചിന്ത വരുന്നത്. എന്നെ ദൈവം വിളിച്ചിരിക്കുന്നു, എനിക്ക് ദൈവം ലക്ഷ്യം തന്നിട്ടുണ്ട്, മറ്റ് സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും ഞാൻ ദൈവം കാണിച്ചത് വഴിയിലൂടെ എന്നാലാവുന്ന വിധത്തിൽ എൻ്റെ ജീവിതത്തിൽ അർപ്പിച്ചുകൊണ്ട് ബലഹീനതകളിൽ കൂടി തന്നെ മുന്നോട്ട് പോകുന്നു എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവ് സഹായിക്കും. ഞാൻ ഈ ഇങ്ങനെയുള്ള എഴുത്തിലേക്കും വായനയിലേക്കും കുറച്ച് ശ്രദ്ധ എനിക്ക് കിട്ടാനുള്ള കാരണം, എന്റെ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ എന്റെ പ്രിൻസിപ്പലായിരുന്ന അന്നത്തെ സെന്റ് തോമസ് കോളേജിലെ പ്രിൻസിപ്പൽ റെവറൻഡ് ഡോക്ടർ തോമസ് മൂത്തേടനായിരുന്നു. അദ്ദേഹം അന്നും ഞാൻ ഓർക്കുന്നു മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ മറ്റുമൊക്കെ വളരെ ഗഹനമായ വിഷയങ്ങൾ, വേറെ അധികം അച്ഛന്മാരുടെ ആർട്ടിക്കിളൊന്നും അങ്ങനെ വലിയ പത്രങ്ങളിലൊന്നും കാണാറില്ല. അപ്പോൾ അച്ഛന്റെ പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പൊ അതിനോടൊരു താല്പര്യം എനിക്ക് അന്നുണ്ട്. പിന്നെ ഞാൻ പറയും എന്റെ അമ്മയിൽ നിന്നാണ്. എന്റെ അമ്മ വലിയ എഴുത്തുകാരിയോ അല്ലെങ്കിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന മേഖലയില്, പക്ഷേ ഈ പ്രൊഫസർ ലീലാവതിയെ പോലെയൊക്കെയുള്ള പ്രൊഫസേഴ്സിന്റെ കീഴിൽ പഠിച്ചിട്ടുള്ള ഒരു അനുഭവം. അപ്പൊ അമ്മയുടെ ഭാഷയ്ക്ക്, അത് ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളമാണെങ്കിലും, ഒരു പ്രത്യേകതയാണ്. എഴുത്ത് എഴുതുന്നത് പോലും ഒരു ഒരു സാഹിത്യകൃതിയായിട്ട് തോന്നും എനിക്ക്. പക്ഷെ അന്നൊന്നും ഞാൻ എഴുതിയിരുന്നില്ല. കത്തുകളൊക്കെ വായിക്കുന്നത് ശരി തന്നെ, പക്ഷേ പിന്നീട് വൈദികാഭിഷേകത്തിന് ശേഷമാണ് ആദ്യമായിട്ട് എന്റെ ചിന്തകൾ എന്നൊക്കെ പറയുന്ന സുഭാഷിതങ്ങൾ എന്ന് പറയുന്ന പുസ്തകം. അതിന്റെ പശ്ചാത്തലമുണ്ട്. ഞാൻ പഠിക്കുന്ന മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ആകാശവാണിയിലെ രാവിലെയുള്ള സുഭാഷിതം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ധാരാളം ഞാൻ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ അതിലെ അനുഭവങ്ങൾ, വിശുദ്ധ ഗ്രന്ഥം, ഇതൊക്കെ ഒന്ന് ചേർത്താണ് ഒരു 4 മിനിറ്റ് സമയം കൊണ്ട് വലിയ ചിന്തകളൊക്കെ കൊടുക്കേണ്ടത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനെ എഴുതി പഠിച്ചത് എന്റെ എഴുത്തിന് ഒരു പശ്ചാത്തലമായി. ഞാൻ അഭിഷേകത്തിന് ശേഷമാണ് ഈ ആദ്യം ചെയ്തത്. ഈ സുഭാഷിതങ്ങൾ കൊടുത്തത് ഉണ്ടായിരുന്ന അതെല്ലാം ക്രോഡീകരിച്ച് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. പിന്നെ അനുഭവങ്ങളുടെ ആയിട്ട് 2-3 പുസ്തകങ്ങൾ, അത് മെഡിക്കൽ കോളേജിൽ നിന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കൂടുതലും പരാജയങ്ങളിൽ നിന്ന്, കൂടുതൽ പരാജയങ്ങളിൽ നിന്ന് വന്ന കാര്യങ്ങൾ, അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് പലരോടുമുള്ള മാപ്പപേക്ഷയായിട്ട് പോലും ഞാൻ ചില പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ ആണ് വൈദിക ജീവിതത്തിലെ പശ്ചാത്തലത്തിൽ കിനോസിസ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് നോവൽ എഴുതിയത്. അതിന് വലിയൊരു സപ്പോർട്ട് കിട്ടി അതിൽ നിന്ന്. അങ്ങനെ ആ അതിൽ നിന്ന് ലഭിച്ച ഊർജമാണ് എനിക്ക് പിന്നീട് ഈ അനഘ എന്നൊക്കെ പറഞ്ഞ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ. അങ്ങനെയാണ് ഒരു ഞാൻ വാസ്തവം പറഞ്ഞാൽ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലോ സാഹിത്യകാരൻ എന്ന നിലയിലോ അറിയപ്പെടാനുള്ള ഒരു യോഗ്യത എനിക്കില്ലാതെ എനിക്ക് തന്നെ അറിയാം. കാരണം എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ഈ വലിയ ആളുകളുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ എഴുത്ത് നിർത്തുക നല്ലതെന്ന്. പക്ഷെ എങ്കിലും ഒരു ഇന്നർ കമ്പൽഷൻ നമുക്ക് തോന്നുമില്ല, അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ കുറിക്കുന്നതെന്ന് മാത്രം. അതിന് നമ്മുടെ അനുദിന ജീവിത പ്രവർത്തനങ്ങളുമായിട്ട് അതിന് പ്രത്യേകം സമയം മാറ്റിവെക്കേണ്ടതൊന്നുമില്ല. ഇത് നമ്മളുടെ മസ്തിഷ്കത്തിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരു ആശയം, ഒരു പഴമൊഴി തന്നെയുണ്ട്, ആൻ ഐഡിയ കൺസീവ്ഡ് ഇൻ മൈൻഡ് ടെൻസ് ടു റിയലൈസ് ഇറ്റ്സെൽഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലൊരു ആശയം അത് കടന്നാൽ ഒരുപക്ഷെ 1-2 വർഷമൊക്കെ എടുക്കുമ്പോൾ ഒരു രൂപം പ്രാപിക്കണമെങ്കിൽ അതങ്ങനെ നടന്നുകൊള്ളും. അതിനുവേണ്ടി എക്സ്ട്രാ ടൈം ഒന്നും മാറ്റിവെക്കേണ്ട യാതൊരു കാര്യമില്ല. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. പരാജയങ്ങളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. പരാജയങ്ങളിൽ പഠിച്ചവൻ പിന്നെ ജീവിതത്തിൽ പരാജയപ്പെടില്ല. വിജയങ്ങളിൽ പഠിക്കാത്തവൻ പിന്നീട് പരാജയപ്പെടും. ഇതാണ് എന്റെ അനുഭവം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു പരാജയത്തിന്റെ കയ്പ് അനുഭവിച്ച 5-ാം ക്ലാസ്സിലാണ്. അന്ന് എന്റെ അധ്യാപകൻ ഒരു പരേതനായ വർഗീസ് സാറ്, അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലാണ്, 4 വരെ മലയാളം പഠിച്ച് പിന്നെ 5 ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയി. എനിക്ക് പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സാറ് ആദ്യമേ പറഞ്ഞു, നീ തോൽക്കാനാണ് സാധ്യത.
അപ്പോ പറഞ്ഞ പോലെ തന്നെ തോൽക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ ഇന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇന്ന് എനിക്ക് ഉള്ള ഇംഗ്ലീഷിന്റെ അടിത്തറ, പഠിക്കാനുള്ള ഒരു സിസ്റ്റം ലഭിച്ചത് ആ തോൽവിയിൽ നിന്നാണ്. അത് അന്ന് വിഷമമുണ്ടായിരുന്നെങ്കിലും അതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോയി. പിന്നീട് എനിക്ക് അങ്ങനെ അധികം വിഷമിക്കേണ്ടി വന്നിട്ടില്ല. പരാജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, പഠനത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ അതിലൊന്നും തന്നെ പതറാതിരിക്കാനായിട്ട് ഈ അഞ്ചാം ക്ലാസ്സിലെ അന്ന് ഒരു നല്ലൊരു തൃശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞ പല നിലകളിൽ പൊട്ടുക എന്ന് പറയുന്ന അമിട്ട് പോലെ പൊട്ടിയപ്പോ അത് എനിക്ക് ഒരു ശക്തി കിട്ടുന്ന പോലെ. അപ്പൊ പരാജയങ്ങളെ പേടിക്കേണ്ട, പരാജയങ്ങളെ പേടിച്ചു പോയാൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇന്ന് കുട്ടികളുടെ മനസ്സ് ദുർബലമാണെന്ന് തോന്നും. കാരണം ജയം ആണ് ഏറ്റവും വലിയ ജീവിത നേട്ടം, പരാജയം ഒന്നുമല്ല നഷ്ടമാണ്. പക്ഷെ പരാജയത്തിൽ നിന്നാണ് വിജയത്തെക്കാൾ കൂടുതൽ പഠിക്കാനുള്ളത് എന്ന് കുട്ടികളൊന്ന് മനസ്സിലാക്കുകയും അവരെ അങ്ങനെ ഒരു ശൈലിയിലേക്ക് അധ്യാപകരും മാതാപിതാക്കളും ഒരു ടെൻഷൻ ഫ്രീ ആക്കി വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ ഫലം പുറപ്പെടുവിക്കാൻ അവർക്ക് സാധിക്കും. അല്ലെങ്കിൽ അവരുടെ നിരാശയിൽ അവരില്ലാതാകും. അതുകൊണ്ടാണ് ആത്മഹത്യ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം കൂടുന്നുണ്ട് ഇക്കാര്യത്തിൽ. അപ്പോൾ പരാജയപ്പെടുന്നവർ കരുതുക വലിയൊരു വിജയം നമുക്ക് കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നത്. സമ്പത്ത് ഒരു സുരക്ഷിതത്വമാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ന്യായമായ മാർഗങ്ങളിലൂടെ, അത് കൃഷിയിലൂടെയാകാം, വ്യാപാരത്തിലൂടെയാകാം, ഉദ്യോഗത്തിലൂടെയാകാം, അതിലൂടെ ന്യായമായ ഒരു സമ്പാദ്യമുണ്ടാക്കുന്ന സുവിശേഷം പോലും തെറ്റി പറയുന്നില്ല. പക്ഷെ അതിനൊരു പരിധി കാണും. ഇന്ന് ഞാൻ നിന്റെ ജീവിതം തിരികെ വിളിച്ചാൽ നീ സമ്പാദിച്ചെല്ലാം ആരുടേതായിരിക്കുമെന്ന് പണക്കാർ വല്ലപ്പോഴും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. മക്കൾക്ക് കിട്ടുമായിരിക്കാം, പക്ഷെ തൻ്റേതല്ലോ. ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം. താൽക്കാലികമായ സൂക്ഷിപ്പുകാരെ മാത്രം, അത് പണത്തിന്റെ മുകളിൽ ആരും ഒന്നും കെട്ടിപ്പടുക്കണ്ട. കാരണം അത് ശാശ്വതമായ ഒരു അടിത്തറയല്ല, ശാശ്വതമായ അടിത്തറയല്ല. അതുകൊണ്ട് പണത്തെ ആരാധിക്കുന്ന ആളുകൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. പണത്തെ ആരാധിക്കുക, അവർ പണക്കാരുമായിട്ട് മാത്രമേ കൂട്ടുപിടിക്കുകയുള്ളൂ, അവർ പണക്കാരുടെ കല്യാണങ്ങൾക്കും മറ്റു മാത്രമേ പോവുള്ളൂ. പാവപ്പെട്ടവരെ തീരെ അവഗണിക്കുക. ഒരുപാട് സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് വാസ്തവം പറഞ്ഞാൽ ചിന്തിക്കാഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഭാരതീയ തത്വശാസ്ത്രത്തിൽ പറയല്ലോ, അജ്ഞാനമെന്ന് പറയല്ലോ. അത് മാത്രമാണ് അതിന്റെ കാരണം. ഇത് ഇത്രയ്ക്കേ ഉള്ളൂ, ഒരു പരിധിയുണ്ട് ഇതിന്. അതിന്റെ ഉടമസ്ഥൻ തിരികെ ചോദിക്കുമ്പോൾ തിരികെ കൊടുക്കണം. താൽക്കാലിക സൂക്ഷിപ്പ് മാത്രമാണ് എന്നുള്ളത്. ഇത് പണത്തെക്കുറിച്ച് മാത്രമല്ല, അധികാരത്തെക്കുറിച്ചും ഇത് തന്നെയാണുള്ളത്. അധികാരം പരിധി വിട്ടാൽ അപകടമാണ്. അപ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ഒരു ഉറച്ച ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകണം. അത് സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അനേക തലമുറകൾക്ക് നമ്മൾ ഒരുക്കി വയ്ക്കുക കൊടുക്കുകയും വേണ്ട. അതൊക്കെ ദൈവം അതിന്റെ കാലത്തിന്റെ പൂർണ്ണതയിൽ തന്നുകൊള്ളൂ. ജീവിത വിജയത്തിന് കാലമോ സ്ഥാനമോ സമ്പാദ്യങ്ങളുടെ ഒരു ഹൈറാർക്കിയോ ഒന്നും പ്രധാനപ്പെട്ടതല്ല എന്നാണ് കരുതുന്നത്. ഈ മനുഷ്യന്റെ മനസ്സിൽ നന്മ ചെയ്യുമ്പോൾ, ചിലപ്പോൾ അത് പരാജയമായിരിക്കാം, ആ നന്മ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അതാണ് ജീവിത വിജയം. അതിന് പണം ആവശ്യമില്ല, സ്ഥാനം ആവശ്യമില്ല, മറ്റ് വലിയ നേട്ടങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷേ ഞാൻ പറയും, അതിലൊക്കെ പ്രാവർത്തികമാകുന്നത് ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിലാണ് ആ സംതൃപ്തി വരുന്നത്. ഒരുപക്ഷെ പുറമേ നോക്കുന്നവർക്ക് അയാളുടെ ജീവിതം ഒരു പരാജയമാണ്, എന്തെല്ലാം ചെയ്യായിരുന്നു അദ്ദേഹത്തിന്, അതൊന്നും ചെയ്തില്ല. പക്ഷെ അദ്ദേഹം ചെയ്ത ചെറു നന്മകൾ പോലും നോക്കിക്കാണുന്ന, അളന്നുകുറിക്കുന്ന കർത്താവിന്റെ അനുഗ്രഹമാണ് അദ്ദേഹം ഒരു വലിയ നേട്ടമായി കണക്കാക്കുന്നത്. അതുകൊണ്ട് ബാഹ്യമായ ലോകം നൽകുന്ന നേട്ടമല്ല കർത്താവ് നൽകുന്ന, കർത്താവ് എന്നെ എങ്ങനെ നോക്കിക്കാണുന്നു, ആ കർത്താവിന്റെ സ്നേഹം ഞാൻ അനുഭവിക്കുന്നുണ്ടോ, അതാണ് ജീവിതത്തിന്റെ നേട്ടം എന്ന് പറയുന്നത്. ഇന്ന് നാം എല്ലാവരും അഭിമാനിക്കുന്ന
ഒരു വ്യക്തി യേശുക്രിസ്തുവിന് ശേഷം ആരാണെന്ന് ചോദിച്ചാൽ അതൊരു തർക്കവുമില്ല, പോപ്പ് ഫ്രാൻസിസ് ആണ്. എത്ര ഒരു വലിയ ധാർമ്മിക സാമ്രാട്ടായിട്ടാണ് ലോകം അദ്ദേഹത്തെ കാണുന്നത്. ഈ ടൈംസ് വീക്കിലി മാൻ ഓഫ് ദി ഇയർ ആയിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതായിട്ട് നമുക്കറിയാം. ഒരു നൊബേൽ പ്രൈസ് കിട്ടുന്നതിന് തുല്യമാണ് ആ സ്ഥാനം. എത്രയോ ആളുകൾ ആഗ്രഹിക്കുന്നു, പക്ഷെ അതൊന്നും ആഗ്രഹിക്കാത്ത പരിശുദ്ധപിതാവിനെ അവർ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് കാണിക്കുന്നത് ലോക അദ്ദേഹത്തിന്റെ സ്വരത്തിന് നൽകുന്ന പ്രാധാന്യമാണ്, അദ്ദേഹത്തിന്റെ മനോഭാവങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യമാണ്. ഈശ്വരനിൽ വിശ്വസിക്കാത്തവർ പോലും ഇന്ന് പോപ്പ് ഫ്രാൻസിസിൽ വിശ്വസിക്കുകയാണ്. അദ്ദേഹം പറയുന്നതിൽ സത്യമുണ്ട് എന്ന് നമ്മൾ ഉച്ചസ്ഥരം പറയുകയാണ്. ട്രംപിന്റെ മുമ്പിൽ പോലും മാർപ്പാപ്പ മുട്ടുമടക്കിയില്ല. ഈ ലോക പരിസ്ഥിതി സമ്മേളനത്തിലൊക്കെ മാർപ്പാപ്പയുടെ ആ ലൗദാത്തു സി ലഭിച്ച സ്വീകരണം മാത്രം മതിയല്ലോ. ഭൂമി ഒരു പൊതുഭവനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ദർശനം, ഫ്രാൻസിസ് അസീസിയുടെ ആ ദർശനം കുറെ കൂടി വ്യാപകമാക്കാൻ ലോകത്തിൽ ഏതൊരു വ്യക്തിക്കാണ് സാധിച്ചിട്ടുള്ളത്. അതുപോലെ സഭ ചെയ്തു പോയ തെറ്റുകൾ ആ തെറ്റാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് മനസ്തപിച്ച് മാപ്പ് ചോദിച്ച് എല്ലാവരുമായി സൗഹൃദത്തിലാകുക. പുരോഹിതന്മാർക്ക് സഭാധ്യക്ഷന്മാർക്ക് ഏറ്റവും നല്ല ഒരു മാതൃകയാണ് ഇന്നത്തെ പരിശുദ്ധാവ്. ദൈവം അയച്ച വ്യക്തി എന്നല്ലാതെ അദ്ദേഹത്തെ അതിൽ കൂടുതൽ എന്ത് വിശേഷിപ്പിക്കാൻ? ഈ കാലഘട്ടത്തിന് സഭയെ നയിക്കാനുള്ള അമ്പുകൾ ആവനാഴിയിൽ നിറച്ച് പരിശുദ്ധാവിനെ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പരിശുദ്ധാവിന്റെ വാക്കുകൾ അനുസരിച്ച് ലോകം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അല്പം പുരോഗമനവാദമുണ്ട് എന്നതുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കാതിരിക്കുന്ന മൗഢ്യമായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ കരുതുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം ദൈവം തന്നെയാണെന്നുള്ളതാണ്. ഒരുപക്ഷെ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ അത് തലനാർ ഇഴ വിഭജിച്ച് കാണാനും തെളിയിക്കാനും അത് സാധിക്കില്ലായിരിക്കാം. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്, ഹൃദയത്തിന്റെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന്റെ പദ്ധതികൾ അംഗീകരിക്കുകയും ചെയ്ത് ആ വഴിയിലൂടെ പോവുക എന്നുള്ളതാണ്. ഈ വഴിയിൽ നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് ഒരുപാട് കഴുകന്മാരുണ്ടാവും, ഒരുപാട് കഴുകൻ. നമുക്ക് തോന്നും കുട്ടികളെ വഴിതെറ്റിക്കാനേ ഉള്ളൂ എന്ന്. ഏത് പ്രായത്തിലും മരണം വരെ നമ്മളെ വഴിതെറ്റിക്കാനുള്ള കഴുകന്മാരുണ്ട്. ഇതാണ് ഈ വഴി, ഇതാണ് വഴി. പക്ഷെ അതിലേക്കൊന്നും പോകാതെ മുൻപിലേക്ക് മാത്രം നോക്കുക. അവിടെ കാൽപ്പാടുകൾ ഒരുപാട് കാണും. അതിൽ ഏതോ നല്ലൊരു ധ്യാനഗുരു പറഞ്ഞാൽ ഓർക്കുന്നു, പല കാൽപ്പാടുകളിൽ കർത്താവിന്റെ ആണിപ്പഴുത്തുള്ള കാൽപ്പാടുകളെയാണ് ഞാൻ പിന്തുടരുന്നത് എന്ന് ബോധ്യം വരുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കർത്താവ് നമ്മളെ സംരക്ഷിച്ചോളും. ലോകത്തിന്റെ ഭാഷയിൽ നമ്മൾ പരാജയരാണ് എന്നൊക്കെ പറഞ്ഞാലും അത് ദൈവത്തിന്റെ ഭാഷയിൽ അനിയായിരിക്കില്ല. നമ്മുടെ മനസ്സിൽ ആ ഒരു സംതൃപ്തി ഉണ്ടാകും, കർത്താവ് നമ്മളെ സംരക്ഷിച്ച് മുന്നോട്ട് പോകും. അതല്ലാതെ മറ്റ് ആകർഷണമായ, ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ മോഡൽസ് ആണല്ലോ പലർക്കും, പല തെറ്റായ മോഡൽസിനെയും നമ്മൾ അനുകരിക്കുക. ഒന്നാം തരം തിളക്കമുള്ള കർത്താവിന്റെ മോഡൽ നിൽക്കുന്നത് ഏത് പ്രായത്തിലും, ശിശുവായ കർത്താവ്, യുവാവ് ബാലനായ കർത്താവ്, യുവാവായ കർത്താവ്, ഇങ്ങനെ എല്ലാ പ്രായത്തിലും ഈശോ തന്നെയാണ് നമ്മുടെ മുമ്പിലെ തിളക്കമാർന്ന ഒരു മോഡല്. വേദന അനുഭവിച്ച കർത്താവ്, ദാരിദ്ര്യം അനുഭവിച്ച കർത്താവ്, അവിടെയൊക്കെ ഈശോയുടെ മാതൃക അനുകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നമ്മെ നന്മയിലേക്കും അവസാനം സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നാണ് എന്റെ ബോധ്യവും വിശ്വാസവും. എല്ലാ ശാസ്ത്രത്തിനും അപ്പുറമാണ് ദൈവമെന്ന യാഥാർത്ഥ്യം. ഒരു ഡോക്ടർ കൂടിയായ ഈ വൈദികൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് തന്റെ ഹൃദയത്തിന്റെ ബോധ്യമാണ്. റോൾ മോഡൽസ് കുറഞ്ഞു വരുന്ന ഈ കാലത്ത് ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് വഴിയും സത്യവും ജീവനും ഞാൻ തന്നെയെന്ന് പഠിപ്പിച്ച ക്രിസ്തുവിനെ അനുകരിക്കുവാനാണ്. എന്റെ കുട്ടിക്കാലം അനുഭവങ്ങളുടെ കരുത്തു നിറഞ്ഞ വ്യക്തിത്വങ്ങളിലൂടെ അതിന്റെ യാത്ര വീണ്ടും തുടരും.